കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക്. കുട്ടികൾക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ അപൂർവമായി മാത്രം വരുന്ന ഒന്നാണെങ്കിലും ഹാർട്ട് അറ്റാക്ക് സാധ്യത കുട്ടികൾക്കും ഒഴിവാക്കാനാകില്ല. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെ? കുട്ടികളിൽ കാണപ്പെടുന്ന ഹൃദയരോഗങ്ങൾക്ക് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ചെസ്റ്റ് ട്രോമ അഥവാ നെഞ്ചിന് ഏൽക്കാവുന്ന ക്ഷതം. രണ്ട്, കൺജന്റീവ് അല്ലെങ്കിൽ അക്വയേർഡ് ഹൃദയ പ്രശ്നങ്ങൾ. കൺജന്റീവ് ഹൃദയ പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകാൻ സാധ്യത പലപ്പോഴും ജനതോടുകൂടി തന്നെയാണ്. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ വികാസ പരിണാമത്തിൽ വരുന്ന തകരാറുകളാണ് ജന്മനാലുള്ള ഹൃദയവൈകല്യങ്ങൾ. ഇവർക്ക് വേണ്ട ചികിത്സകൾ ലഭ്യമാക്കിയില്ലെങ്കിൽ കോറോണറി ആർട്ടറിയിൽ ബ്ലോക്ക് വന്ന് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇടതുഭാഗത്തെ ആർട്ടറിയിലുണ്ടാകുന്ന പ്രശ്നം കാരണവും ഇതുണ്ടാകാം. അനോമലസ് ഒറിജിൻ ഓഫ് ലെഫ്റ്റർ കൊറോണറി ആർട്ടറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹൃദയത്തിലെ അയോട്ടയുമായി ബന്ധപ്പെടേണ്ട ആർട്ടറി പകരം പൾമണറി ആർട്ടറിയുമായി ബന്ധപ്പെട്ടു വരുന്നു. ഇതിനാൽ ഹൃദയത്തിന് വേണ്ടത്ര രക്തം ലഭിക്കുന്നുമില്ല. ഇത് അറ്റാക്കിന് കാരണമാകുന്നു. അക്വയേർഡ് ഹാർട്ട് ഡിസീസ്. അക്വയേർഡ് ഹാർട്ട് ഡിസീസ് എന്നത് ജനിച്ച ശേഷം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിൽ ഒന്ന് ര്യൂമാറ്റിക് ഹാർട്ട് ഡിസീസ് ആണ്. ഇതാണ് കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന ഹൃദയ പ്രശ്നം. റ്യൂമാറ്റോയിഡ് ഫീവർ കാരണമാണ് ഇതുണ്ടാകുന്നത്. ഇത് നീണ്ടു നിൽക്കുമ്പോൾ, അതായത് വേണ്ട രീതിയിൽ ചികിത്സ തേടാതിരിക്കുമ്പോൾ ഹൃദയത്തെ ബാധിക്കാം. ഇത് ഹൃദയത്തിന്റെ ചേംബറുകളെ ദുർബലവുമാക്കുകയും ഹൃദയാഘാതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കാവസാക്കി രോഗം കുട്ടികൾക്ക് ഹൃദയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ടാക്കുന്ന ഒന്നാണ്. ഇത് കൊറോണറി ആർട്ടറികളിൽ വീക്കമുണ്ടാക്കുന്നു. ലക്ഷണങ്ങൾ: പെട്ടെന്നുണ്ടാകുന്ന പനി, ചർമ്മത്തിൽ തടിപ്പുകൾ, കണ്ണുകളുടെ വെള്ളഭാഗത്ത് ചുവപ്പും അസ്വസ്ഥതയും, വായിലും ചുണ്ടിലും തൊണ്ടയിലും അസ്വസ്ഥതയും വീക്കവും, കാലിലും കയ്യിലുമുള്ള എടിമ, അതായത് നീര് വന്ന അവസ്ഥ എന്നിവയും കാവസാക്കി കാരണം പ്രശ്നമുണ്ടാകുമ്പോൾ വരുന്ന ലക്ഷണങ്ങളാണ്. മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ് എന്നീ കണ്ടീഷനുകളും കുട്ടികളിൽ കാണാറുണ്ട്. മയോകാർഡൈറ്റിസ് ഹാർട്ട് മസിലുകൾക്കുണ്ടാകുന്ന വീക്കമാണ്. പെരികാർഡൈറ്റിസ് ഹൃദയ അറകളിലുണ്ടാകുന്ന വീക്കവും നെഞ്ചിന് ആക്സിഡന്റ് കാരണമോ കഠിനമായ വീഴ്ച കാരണമോ അല്ലാത്ത രീതിയിലോ ആഘാതങ്ങൾ ശക്തിയായി ഏൽക്കുന്നതും പെട്ടെന്നുള്ള അറ്റാക്കിന് വഴിയൊരുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വരാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇതിനുള്ള ചികിത്സാരീതികൾ: ഒന്ന്, കാർഡിയാക് ഇന്റർവെൻഷൻ. രണ്ട്, ഓപ്പൺ ഹാർട്ട് സർജറി. എന്താണ് കാർഡിയാക് ഇന്റർവെൻഷൻ? കാർഡിയാക് കത്തീറ്ററൈസേഷൻ വഴി തുടയിലെ ധമനിയിലൂടെ ട്യൂബ് കടത്തി മഹാധമനി വഴി ഹൃദയ അറകളിൽ എത്തിച്ചു ഭിത്തികളിലെ ദ്വാരങ്ങൾ അടയ്ക്കുന്ന സാങ്കേതികവിദ്യയാണിത്. നെഞ്ചിൽ മുറിവ് ഉണ്ടാകുന്നില്ല. ചുരുങ്ങിയ സമയം മാത്രമേ ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരുന്നുള്ളൂ. വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്ട് VSD, എട്രിയൽ സെപ്റ്റൽ ഡിഫക്ട് ASD, പെരിഫെറൽ ആർട്ടറി ഡിസീസ് PAD എന്നീ രോഗാവസ്ഥകളിൽ ഈ ചികിത്സാരീതി അവലംബിക്കാവുന്നതാണ്. ഓപ്പൺ ഹാർട്ട് സർജറി ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തുന്ന രീതിയാണിത്. അപൂർവമായി മാത്രം വരുന്ന ഒന്നാണെങ്കിലും ഹാർട്ട് അറ്റാക്ക് സാധ്യത കുട്ടികൾക്കും ഒഴിവാക്കാനാകില്ല. ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ നേടേണ്ടതാണ്. ഈ അറിവുകൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട്. ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. Thank you.